ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടി വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പലർക്കും ബോട്ടി കഴിക്കാനൊന്നും വലിയ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഈ രീതിയിൽ ബോട്ടി തയ്യാറാക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും തീർച്ചയാണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടി വരട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ബോട്ടി നന്നായിട്ട് തിളപ്പിച്ച് ചുറ്റി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തിളപ്പിച്ച് ചുറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഓവറായിട്ടുള്ള നെയ്യൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നന്നാവും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വീതം ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ടിത് കുക്കറിൽ വെച്ച് 10-15 വിസില് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൂടെ നമുക്ക് ഇനി മസാല തയ്യാറാക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്ന എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്ത 2 പച്ചമുളക് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി. രണ്ട് വലിയ തക്കാളി അരിഞ്ഞതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടച്ചെടുക്കണം. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയാൽ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടി ഇവിടെ നന്നായിട്ട് വെന്തു കഴിഞ്ഞു. ഇനി നമ്മുടെ മസാലയും ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 10 മിനിറ്റ് നമുക്ക് ഇതിലേക്ക് കടന്നിട്ട് ഈ ബോട്ടി ഒന്നുകൂടെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ മസാലയും ബോട്ടിയും കൂടെ നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോട്ടി വരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ബോട്ടി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോട്ടി കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക.